വിസ്മയം തുളുമ്പുന്ന വെള്ളക്കൊട്ടാരം. ഹായ് ഫ്രണ്ട്സ്, ഫാക്ട്സ് അരേനയുടെ മറ്റൊരു രസകരമായ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ മഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിനെ കുറിച്ച് അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഫാക്ട്സ് അരേനയുടെ ഇന്നത്തെ വീഡിയോ താജ്മഹലിനെ കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായ 5 ഫാക്ട്സുകളെ പറയുന്നതിനാണ്. നമ്പർ 5, മുംതാസിന്റെ ഓർമ്മയ്ക്കായി ഷാജഹാൻ നിർമ്മിച്ചു വെച്ചതാണല്ലോ താജ്മഹൽ. ദിനംപ്രതി ഒട്ടനവധി സഞ്ചാരികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. താജ്മഹലിന്റെ എല്ലാ ഭാഗത്തേക്കും സന്ദർശകർക്ക് പോവാൻ സാധിക്കുമെങ്കിലും താജ്മഹലിന്റെ അടിഭാഗത്ത് അധികം ആളുകൾക്കും അറിയാത്തതും ആർക്കും തന്നെ പ്രവേശനമില്ലാത്തതുമായ നിരവധി രഹസ്യ അറകളും തുരങ്കങ്ങളുമുണ്ട്. ഈജിപ്തിലെ സ്പിങ്സ് പ്രതിമയുടെ കാലിനടിയിലെ രഹസ്യ അറ പോലെ തന്നെ ഇതും ഒരു നിഗൂഢമായി നിലകൊള്ളുന്നു. നമ്പർ 4, എല്ലാ ഭാഗത്തു നിന്നും നോക്കിയാലും ഒരേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന താജ്മഹൽ എന്ന മഹാത്ഭുതം നിർമ്മിക്കാനെടുത്തത് 22 വർഷങ്ങളായിരുന്നു. 1631 മുതൽ 1658 വരെ നീളുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും 22,000 ജോലിക്കാരെ കൊണ്ടുവന്നും 1,000 ആനകൾ ഉപയോഗിച്ചുമാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. നമ്പർ 3, താജ്മഹലിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന അതിന്റെ മിനാരങ്ങൾ 400 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതായിട്ട് പോലും ആധുനിക രീതിയിലുള്ള എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം അതിൽ പ്രകടമാണ്. ഭൂമി കുലുക്കമോ അതുപോലത്തെ മറ്റ് നാച്ചുറൽ കലാമിറ്റീസ് വന്നാലും താജ്മഹലിന് ഒരു പോറലും ഏൽക്കാതിരിക്കാനായി 4 മിനാരങ്ങളും താജ്മഹലിന്റെ എതിർദിശയിലേക്ക് അല്പം ചരിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. നമ്പർ 2, ഷാജഹാൻ മുംതാസിന്റെ ഓർമ്മയ്ക്കാണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ മുംതാസ് മാത്രമായിരുന്നില്ല ഷാജഹാന് ഭാര്യയായി ഉണ്ടായിരുന്നത്. ഈ സ്ത്രീകളെ വിവാഹം ചെയ്ത ഷാജഹാന്റെ 4-ാമത്തെ മാത്രം ഭാര്യയായിരുന്നു മുംതാസ്. മുംതാസ് മരണപ്പെട്ടതിന് ശേഷം പോലും ഷാജഹാൻ 3 വിവാഹങ്ങൾ കൂടെ ചെയ്തിരുന്നു എന്നതാണ് രസകരമായ മറ്റൊരു കാര്യം. നമ്പർ 1, ഷാജഹാൻ താജ്മഹൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഉടനെ തന്നെ തന്റെ ശവകുടീരം കൂടി അടക്കം ചെയ്യുന്നതിനായി താജ്മഹലിന്റെ എതിർവശത്ത് മറ്റൊരു കറുത്ത താജ്മഹൽ കൂടെ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ തന്നെയായ ഔറംഗസേബ് താജ്മഹലിനെ നിർമ്മാണം പൂർത്തിയായ ഉടനെ തന്നെ പിതാവായ ഷാജഹാനെ ജയിലിൽ അടച്ചു, തുടർന്ന് രാജ്യഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ഷാജഹാനും ഇതുപോലെ തന്നെ തന്റെ പിതാവിനെ കാരാഗ്രഹത്തിൽ അടച്ചതിന് ശേഷമാണ് രാജാവായത് എന്നത് മറ്റൊരു രസകരമായ കാര്യമാണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ ഫാക്ട്സ് അരേനയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വട്ടം നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.